നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് അങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും 60 മുകളിൽ മരണങ്ങളൊക്കെ സംഭവിച്ചു. 40,000 മുകളിൽ കോവിഡ് രോഗികളുണ്ട്. ഒപ്പം തന്നെ ഇതൊരു അവസരമാക്കി ജനങ്ങളെ പിഴിയുന്ന മറ്റൊരു കൂട്ടർ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആളുകൾ മരിക്കുന്നതോ ആളുകൾക്ക് അസുഖം വരുന്നതോ ഒക്കെ ഇത് നമ്മുടെ അവസരമാണ്, ഇത് നമുക്ക് നനഞ്ഞിടം കുഴിക്കുക എന്നൊക്കെ പറയുന്നതിന് അതൊരു അവസരമാക്കി പണം കൊയ്യുന്ന ചില സ്വകാര്യ ആശുപത്രികൾ കൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാറശാലയിലെ ഒരു സ്വകാര്യ ആശുപത്രി ഒരു ദിവസത്തെ ഒരു ഓക്സിജൻ ഒരു രോഗിക്ക് കൊടുത്തതിന് 46,000 രൂപ വരെ അവർ അതിന് ചാർജ് ചെയ്യുകയുണ്ടായി. ആ ഒരു സംഗതി വിവാദമായതിന് ശേഷം അവർ 30,000 രൂപ ആ രോഗിക്ക് തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സമാനമായ രീതിയിൽ ആലുവയിൽ നിന്ന് ഒരു സംഭവം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. അവിടെ വടുതല സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയാണ് പരാതിക്കാരി. അവർ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ ആശുപത്രിയിൽ അവർ അഡ്മിറ്റായത്. 3 ഭക്ഷണമൊക്കെ കൊടുത്തു. പക്ഷേ ആ ഭക്ഷണത്തിൻ്റെ വില തന്നെ കേൾക്കണം. ഏകദേശം 1,380 രൂപയാണ് 3 ഭക്ഷണത്തിന് തന്നെ ചാർജ് ചെയ്തിരിക്കുന്നത്. അതിൽ 1 എന്തോ കഞ്ഞി എന്തോ ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് കൂടാതെ തന്നെ ഒരു ദിവസത്തെ PPE കിറ്റിൻ്റെ ചാർജ് ഏതാണ്ട് 10,000 രൂപയ്ക്ക് മുകളിലാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 14,416 രൂപയാണ് അതിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 23 കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തപ്പോൾ 24,760 രൂപയാണ് ആ ആശുപത്രി ചാർജ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഇതും അവസരമായി കണ്ട ചില കഴുത്തറപ്പൻ സ്വകാര്യ ആശുപത്രികൾ കാണിക്കുന്ന കന്നന്തരവാണ് ഇത്. അവരെന്തായാലും പോലീസിൽ പരാതി കൊടുത്തപ്പോൾ അഡ്വാൻസ് തുകയും ഈ കൂടുതൽ ചാർജ് ചെയ്ത തുകയും എല്ലാം മുഴുവൻ തുകയും തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആശുപത്രി പതിവ് പോലെ തന്നെ ആ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയും ചെയ്തു. സ്വാഭാവികം. ഇപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ ഒക്കെ ഈ കോവിഡ് എന്ന് പറഞ്ഞ ഈ സാധനം ഈ സാമാനം പിടിപെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ജീവൻ പോവും അല്ലെങ്കിൽ നമ്മുടെ കുടുംബം വിൽക്കേണ്ടി വരും. കാര്യം ഇനി ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ സർക്കാർ ആശുപത്രികളിലൊന്നും ഒരു ബെഡും കാണത്തില്ല. പിന്നെ ഈ സ്വകാര്യ ആശുപത്രികളെയൊക്കെ ആശ്രയിക്കേണ്ട ഗതികേട് നമുക്ക് വരികയും ചെയ്യും. ഇപ്പം കണ്ണിൽ ചോരയില്ലാത്ത ഏതെങ്കിലും ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെയൊക്കെ മുന്നിലാണ് നമ്മൾ പോയി പെട്ടുകൊടുക്കുന്നതെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടിയാലും പിന്നെ ആജീവനാന്തം ചിലപ്പോൾ ഒരുപക്ഷെ കടക്കാരനായിട്ട് നിന്നേക്കാം. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. കാര്യങ്ങൾ കുറച്ച് മോശമായ രീതിയിലൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ആ ഒരു തീരുമാനത്തോട്, അതായത് ഇന്നു മുതൽ ലോക്ക്ഡൗൺ 16 വരെ ലോക്ക്ഡൗൺ എന്ന ആ ഒരു തീരുമാനത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് അത് അംഗീകരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. ഇങ്ങനെ ചില കാര്യങ്ങളും കൂടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഓർക്കണം. പിന്നെ ആസാമിൽ അടുത്ത മന്ത്രിസഭയൊക്കെ രൂപീകരിക്കാൻ പോകുന്നു. പഴയ മുഖ്യമന്ത്രിയല്ല, അവിടെ പുതിയ മുഖ്യമന്ത്രിയാണ് വരുന്നത്. മുൻ മുഖ്യമന്ത്രി സർവാനന്ദ സേനാവാളായിരുന്നു, അദ്ദേഹം മാറിയിട്ട് ഇപ്പം ഹേമന്ത് വിശ്വാ ശർമ്മയാണ് പുതിയതായിട്ട് ആസാമിൻ്റെ മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്. മിക്കവാറും മുൻ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിലെ ഏതെങ്കിലും മന്ത്രിസ്ഥാനത്തിലേക്ക് വന്നേക്കാം. എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നാളെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്നാണ് ഡൽഹിയിൽ നിന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഈ വൈകുന്നേരത്തെ അദ്ദേഹത്തിൻ്റെ പതിവ് പരിപാടികളിൽ TVയുടെ മുമ്പിൽ ഇരുന്ന് പറയും വീടുകളിൽ പോലും കൂട്ടം കൂടരുത് എന്നൊക്കെ പറയും. അത് അദ്ദേഹം പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കണം, തീർച്ചയായിട്ടും വീടുകളിൽ പോലും അങ്ങനെ നിൽക്കണം. പക്ഷേ ഈ പറയുന്ന അദ്ദേഹം അത്തരം കാര്യങ്ങൾ പാലിക്കാറില്ല എന്ന് നമ്മൾ ഒന്നിലധികം തവണ കണ്ടതാണ്. ഇന്നലെ ഇതേപോലെ അദ്ദേഹം അവിടെ വന്നിരുന്നു ഈ വീടുകളിൽ പോലും കൂട്ടം കൂടരുത് എന്ന് പറഞ്ഞിട്ട് പോയ അതേ വിദ്വാൻ പോയിട്ട് അവരുടെ വിജയദിനത്തിലൊക്കെ ആഘോഷിച്ച് കുട്ടികളും അതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയിടത്തി മാസ്ക് പോലും വെക്കാതാണ് ഈ നില വിളക്ക് കത്തിക്കാനും ദീപം കൊളുത്താനും പടക്കം പൊട്ടിക്കാനും ഒക്കെ നിന്നതായിട്ടുള്ള പിക്ചറുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അനുകരിക്കാൻ നോക്കിയാൽ നടപ്പുള്ള കാര്യമല്ല കേട്ടോ. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന രീതിയിൽ അവിടെ വന്ന് പറയും ചില കാര്യങ്ങൾ. അത് നമ്മുടെ ജീവനെ കരുതി നമ്മുടെ സ്വത്തിനെ കരുതി അത് അനുസരിക്കുന്നതാവും ഓരോരുത്തർക്കും നല്ലത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അനുകരിക്കാൻ നോക്കിയാൽ ചിലപ്പം ജീവിതം തന്നെ കോഞ്ഞാട്ടയാവും. അപ്പം ഇതൊക്കെയാണ് പൊതുവെ പറയാനുള്ളത്. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, വീടുകളിൽ തന്നെ ഇരിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.